ഒരു യഥാർത്ഥ ദൈവപൈതലിന്റെ സാക്ഷ്യം നിലനിർത്താൻ താങ്കൾക്ക് കഴിയാത്തതെന്തേ എന്ന ചോദ്യത്തിന് സാധാരണയായി മനുഷ്യർ പറയുന്ന ഉത്തരമെന്തായിരിക്കും? ഓ, എന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധിക്കില്ല സഹോദര, അല്ലെങ്കിൽ തെറ്റാണെന്നൊക്കെ അറിയാം, പക്ഷേ എത്രയോ വിശ്വാസികൾ ഇതൊക്കെ ചെയ്യുന്നു, അത് അത്ര കാര്യമാക്കാനുണ്ടോ എന്നായിരിക്കും. ചിലർ ഇങ്ങനെയും കൂടി പറയും, സമൂഹത്തിൽ ജീവിക്കണ്ടായോ, പ്രിയപ്പെട്ടവരെയൊക്കെ വെറുപ്പിച്ചാലേ കാര്യം നടക്കുമോ? നേർച്ചയും കാഴ്ചയും വഴിപാടും ഒക്കെ കഴിക്കുന്നത് അതുകൊണ്ടാ, അതിൽ വിശ്വാസമുണ്ടായിട്ടല്ല. പിന്നെ തന്നെ തന്നെ ഒരു ആശ്വസിപ്പിക്കലും, കർത്താവിനറിയാം എന്റെ മനസ്സ്, എന്റെ സാഹചര്യം എന്ന്. അല്ല, ഒരു വിശ്വാസിക്ക് ഇങ്ങനെ സാഹചര്യത്തെ പഴിചാരിക്കൊണ്ട് സാക്ഷ്യമില്ലാത്തവനായി ജീവിക്കാൻ അനുവാദമുണ്ടോ? ഇനിയും താങ്കളോട് ചോദിക്കട്ടെ, താങ്കളുടെ ജീവിതത്തിന്റെ സാക്ഷ്യത്തെ ബാധിക്കുവാൻ സാഹചര്യത്തെ അനുവദിക്കാറുണ്ടോ? ഇന്നത്തെ പഠനത്തിലൂടെ നമുക്ക് ഒരു ആത്മപരിശോധന നടത്താം. ദാനിയേലിന്റെ പുസ്തകത്തിലൂടെ 1-ാം അധ്യായത്തിന്റെ 9 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞു. ദാനിയേൽ ഇപ്പോൾ തന്റെ ഹൃദയത്തിന്റെ ആ നിശ്ചയത്തെ വെല്ലുവിളിക്കുന്ന ഒരു സന്ദർഭത്തിൽ എത്തി നിൽക്കുന്നതായി നാം കണ്ടു. ഇതിനുള്ള അവന്റെ പ്രതികരണം നമുക്ക് ശ്രദ്ധിക്കാം. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. ക്ഷണാധിപൻ ദാനിയേലിനോട്, നിങ്ങളുടെ ഭക്ഷണവും പാനീയവും നിയമിച്ചിട്ടുള്ള എന്റെ യജമാനനായ രാജാവിനെ ഞാൻ ഭയപ്പെടുന്നു. അവൻ നിങ്ങളുടെ മുഖം നിങ്ങളുടെ സമപ്രായക്കാരായ ബാലന്മാരുടേതിനോട് ഒത്തുനോക്കിയാൽ മെലിഞ്ഞു കാണുന്നത് എന്തിന്? അങ്ങനെയായാൽ നിങ്ങൾ രാജസന്നിധിയിൽ എന്റെ തലയ്ക്ക് അപകടം വരുത്തും എന്ന് പറഞ്ഞു. തങ്ങൾക്ക് വിചാരകനായി നിയമിച്ചിരുന്ന മെൽസറിന്റെ അടുത്ത് ചെന്ന് ദാനിയേൽ ഒരു അഭ്യർത്ഥന നടത്തുകയാണ്. ഇവിടെ ശാഖപദാർത്ഥം എന്ന് പറഞ്ഞിരിക്കുന്നത് പച്ചക്കറികളാണെന്ന് ചില തർജ്ജിമക്കാർ കരുതുന്നുണ്ട്. എന്നാൽ തീർത്തും അതുതന്നെ എന്ന് ഞാൻ കരുതുന്നില്ല. വാസ്തവത്തിൽ അവർ ഭക്ഷിക്കാനായി ആവശ്യപ്പെട്ട ഒരു ധാന്യമായിരുന്നു ഇത്. സത്യം പറഞ്ഞാൽ ദാനിയേൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ ശാഖപദാർത്ഥം തരിക, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റുള്ളവരെ പോലെ തന്നെ ശാരീരിക പുഷ്ടിയിൽ ഞങ്ങളും എത്തും എന്ന് കാണിച്ചു തരാമെന്ന്. ഇനിയും 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. അതിന്റെ ശേഷം ഞങ്ങളുടെ മുഖവും രാജഭോജനം കഴിക്കുന്ന ബാലന്മാരുടെ മുഖവും തമ്മിൽ നീ ഒന്ന് ഒത്തുനോക്കുക, പിന്നെ കാണുന്നതുപോലെ അടിയങ്ങളോട് ചെയ്തുകൊള്ളുക എന്ന് പറഞ്ഞു. ദാനിയേലിന്റെ നിശ്ചയദാർഢ്യം നോക്കുക. മറ്റൊരു വിധത്തിൽ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളെ ഒന്ന് പരീക്ഷിക്കൂ, ഈ ആഹാരക്രമത്തിൽ തുടരാൻ അല്പദിവസം ഞങ്ങളെ അനുവദിച്ചാലും, എന്നിട്ട് മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും നല്ല സ്ഥിതിയിലാണോ എന്ന് ഒന്ന് നോക്കിയാലും. ബൈബിൾ പറയുന്നത് ബാബിലോന്യ ഭക്ഷണക്രമം നിരാകരിക്കാനുള്ള അവന്റെ തീരുമാനം തന്റെ ഹൃദയത്തിന്റെ നിശ്ചയമായിരുന്നു എന്നത്രേ. ക്രിസ്തീയ ജീവിതവും വിശ്വാസിക്ക് ലോകത്തോടുള്ള വേർപാടും ആകൃതിപ്പെടുത്തുന്ന വിഷയമാണ് ഹൃദയത്തിന്റെ നിശ്ചയം. ഒരു നിമിഷം ഇതേക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഭക്ഷണത്തിലൂടെയും സമ്പർക്കത്തിലൂടെയും തീർച്ചയായും വേർപാടിനെ സംബന്ധിച്ച ചില നിയമങ്ങളെ നാം തൊടുന്നു, അഥവാ ചില ചെറിയ നിയമങ്ങളോട് ഇവ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗത്തെ സംബന്ധിച്ച് തെളിവില്ലാതെ താൻ പറയുന്നത് മാത്രമാണ് ശരി എന്നോ യഥാർത്ഥത്തിൽ വാദമുള്ളതോ ചോദ്യം ചെയ്യപ്പെടുന്നതോ ആയ കാര്യങ്ങളെ ഉപേക്ഷിക്കുകയെന്നോ പറയുവാനുള്ള ഒരു പ്രവണത എല്ലായ്പ്പോഴും കാണുന്നുണ്ട്. രക്ഷിക്കപ്പെട്ട് അധികം താമസിയാതെ ഒരു കൂട്ടത്തിൽ ചേർന്ന ഒരു സഹോദരി ഒരിക്കൽ എങ്ങനെ എഴുതി, ഞാൻ പോയ ആ കൂട്ടത്തിലുള്ളവർ ചില കാര്യങ്ങൾ എന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞു, ചിലത് ചെയ്യണം എന്നും പറഞ്ഞു. ഞാൻ ആ നിയമങ്ങളൊക്കെയും അനുസരിച്ചു, പക്ഷേ
എന്നിട്ട് ഞാൻ ഇപ്പോഴും ഒരു സ്വസ്ഥതയില്ലാത്തവളായിരിക്കുന്നതെന്തേ എന്ന്. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങളുടെ ഒരു ക്രമം വെച്ചിരുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ ക്രമം, അതായത് വ്യവസ്ഥ, ആരംഭത്തിൽ നല്ലതായിരുന്നു. ഉദാഹരണമായി ഈ ആശ്രമ സമ്പ്രദായം, റോമാ സാമ്രാജ്യത്തിൽ ആരംഭിച്ചത് വാസ്തവത്തിൽ അക്കാലത്ത് അവിടെ നടമാടിയിരുന്ന ദുർനടത്തക്കെതിരെയുള്ള ഒരു പ്രതിഷേധമായിരുന്നു. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന് പുറത്തേതിനേക്കാൾ അകത്തെ സ്ഥിതി മോശമായി തീർന്നു. കർത്താവ് പരീശന്മാരോട് പറഞ്ഞത് ശ്രദ്ധിക്കുക, പരീശന്മാരായ നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, നിങ്ങളുടെ ഉള്ളിലോ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു. ലൂക്കോസ് 11:39. മറ്റൊരു വാക്കിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പാത്രത്തിന്റെ പുറം വൃത്തിയാക്കുന്നു, പക്ഷേ അകം മുഴുവനും അഴുക്കാണ്. അത് കേവലം കല്ലറയെ വെള്ളപൂശുന്നതുപോലെ മാത്രം പുറമേയുള്ളത് അല്ല, അകമേയുള്ളതത്രേ കർത്താവ് നോക്കുന്നത്. അകമേ ശുദ്ധിയുള്ളവരാകുന്നത് എങ്ങനെയാണ്? തീത്തോസിന്റെ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട് 3:6-7 വാക്യങ്ങളിൽ, അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരമത്ര രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഒരു വിശുദ്ധ ജീവിതം നയിക്കാൻ ആദ്യം നാം ദൈവത്തിൽ നിന്നും പുതുജീവിതം പ്രാപിക്കണം. അതായത് ഉയരത്തിൽ നിന്ന് നാം വീണ്ടും ജനിക്കണം. ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന 8 വാക്യത്തിൽ നാം കാണുന്നു, അവന്റെ ഈ മനോഭാവത്തിന്റെ തുടക്കം ഹൃദയത്തിൽ നിന്നായിരുന്നു. അവൻ ഒരു പാവക്കുട്ടിയല്ലായിരുന്നു, അവനൊരു ഹൃദയമുണ്ടായിരുന്നു. അവന്റെ തീരുമാനങ്ങൾ പുറപ്പെടുന്നത് ആ ഹൃദയത്തിൽ നിന്നായിരുന്നു. നമ്മുടെയും അനുഭവം അതായിരിക്കണം. അതേ സുഹൃത്തെ, നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ നാം പ്രവാസികളാണ്, പരദേശികളാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണം നമ്മെ പിടിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ചാടിപ്പോകാനാവില്ല. കർത്താവായ യേശു പറഞ്ഞു, ഈ ലോകത്തിൽ നാം ആകുന്നുവെങ്കിലും നാം ലോകക്കാരല്ല എന്ന്. അവൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയില്ലെന്ന്, മത്തായിയുടെ സുവിശേഷം 6:24. എന്നിരുന്നാലും ഒരു കൂട്ടം നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനാവില്ല. സുഹൃത്തെ, ഹൃദയത്തിൽ നമുക്ക് ഒരു നിശ്ചയമുണ്ടാകണം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നാം എന്ത് ഭക്ഷിക്കുന്നു എന്നതല്ല പ്രധാനം, പിന്നെയോ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നതെന്തോ അതാകുന്നു ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് എന്നത്രേ. ദൈവജനമായി ഇസ്രായേലിന് നൽകപ്പെട്ട ദൈവത്തിന്റെ നിയമം താൻ അനുസരിക്കുമെന്ന് തന്നെ ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. അതായിരിക്കും അവന്റെ സാക്ഷ്യം. താങ്കളുടെ സാക്ഷ്യം എങ്ങനെയാകുന്നു സുഹൃത്തെ? 14 വാക്യം നോക്കിക്കേ, 1 Corinthians 14 വാക്യം, അവൻ ഈ കാര്യത്തിൽ അവരുടെ അപേക്ഷ കേട്ടു, 10 ദിവസം വരെ അവരെ പരീക്ഷിച്ചു. ക്ഷണാധിപന് ദാനിയേലിന്റെ നിർദ്ദേശത്തെ മുഖവിലേക്കെടുക്കുവാൻ കഴിയുമായിരുന്നില്ല. അവൻ അവരെ പരീക്ഷിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അവൻ ബാബിലോണിയൻ സംസ്കാരത്തിൽ ജനിച്ചു വളർന്നവനായിരുന്നല്ലോ. മാത്രമല്ല, ജ്ഞാനികളെ വാർത്തെടുക്കുന്ന ആഹാരക്രമമായിരുന്നു അതെന്നും അവൻ വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും അവൻ ദാനിയേലിന് ഇഷ്ടപ്പെട്ട ആ പരീക്ഷണത്തിനായി 10 ദിവസം അവൻ അനുവദിച്ചു. ഇനിയും തുടർന്ന് നാം കാണുന്നത് ദാനിയേലിന്റെയും അവന്റെ സുഹൃത്തുക്കളുടെയും ജ്ഞാനവിവേക സംബന്ധമായ വളർച്ചയിൽ നെബുക്കനേസർ ആശ്ചര്യപ്പെടുന്നതിനെക്കുറിച്ചാണ് 15 വാക്യം. 10 ദിവസം കഴിഞ്ഞ ശേഷം അവരുടെ മുഖം രാജഭോജനം കഴിച്ചുവന്ന സകല ബാലന്മാരുടേതിലും അഴകുള്ളതും അവർ മാംസപുഷ്ടിയുള്ളവരും എന്ന് കണ്ടു. നോക്കുക, ദാനിയേലിന്റെ ഭക്ഷണക്രമം അവന്റെ പിന്നിൽ പ്രവർത്തിച്ചു. ഇത് നമ്മോട് ചിലത് പറയുന്നുണ്ട്. ചുറ്റുമുള്ള ജാതികളിൽ നിന്നും വ്യത്യസ്തരായിരിക്കണമെന്ന് ദൈവം തന്റെ ജനമായ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അവരെ വ്യത്യസ്തരാക്കി തീർക്കാനായി ഒരു പ്രത്യേക ആഹാരക്രമം ദൈവം അവർക്ക് നൽകിയില്ല. അതായത് ആഹാരക്രമത്തിലൂടെ വ്യത്യസ്തരാക്കി തീർക്കുക എന്നതല്ലായിരുന്നു ദൈവത്തിന്റെ പരിപാടി. അവർ വ്യത്യസ്തരായതുകൊണ്ട് ആഹാരരീതിയും അതിനൊത്തതായിരിക്കണമായിരുന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് ലേവ്യ പുസ്തകത്തിൽ പറയുന്ന ആഹാരക്രമം നാം പാലിക്കുമെങ്കിൽ തീർച്ചയായും എന്തും വാരി വലിച്ചു തിന്നുന്ന
നമുക്ക് ചുറ്റും ഉള്ളവരെക്കാൾ നാം ആരോഗ്യവാന്മാരായിരിക്കുമെന്നത്രേ. എന്നാൽ ഇന്ന് നമുക്ക് ഇഷ്ടമുള്ളതെന്തും ഭക്ഷിക്കാം, നാം മോശയുടെ നിയമത്തിന് കീഴിലല്ല. എന്നാലും ഇത് ആരോഗ്യത്തിന്റെ ഒരു കാര്യമാകുന്നു എന്നത്രേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇസ്രായേലിന് ദൈവം നൽകിയ ആഹാരക്രമം ആരോഗ്യപരമായി വളരെ അർത്ഥവത്തായിരുന്നു. കേവലം ഒരു ആചാരം എന്നതിനേക്കാൾ അതിന് അർത്ഥമുണ്ട്. ഒരു യാഥാസ്ഥിതിക യഹൂദന്റെ കൂടെ താങ്കൾ ഒരു ഹോട്ടലിൽ കയറി എന്നിരിക്കട്ടെ. ആട്ടിറച്ചിക്കാണ് നിങ്ങൾ ഓർഡർ കൊടുക്കുന്നത്. ശരി, ഒരു പ്ലേറ്റ് തരൂ എന്ന് പറഞ്ഞിട്ട് താങ്കൾ അതിന്റെ വരവും കാത്തിരിക്കും. എന്നാൽ ഒരു യഹൂദനാണെങ്കിൽ അവൻ സപ്ലയറെ അങ്ങനെ പെട്ടെന്ന് വിടില്ല. അവൻ ചോദിക്കും, ആട് തന്നെ ചത്തതാണോ അതോ കൊന്നതാണോ? കൊന്നതാണെന്ന് പറഞ്ഞാലും വിടില്ല. അല്ല, ശ്വാസം മുട്ടിച്ചു കൊന്നതാണോ അതോ കഴുത്തറുത്ത് കൊന്നതാണോ? കഴുത്തറുത്ത് കൊന്നതാണെങ്കിൽ മാത്രമേ അവൻ ശരി പോരട്ടെ എന്ന് പറയൂ. യഹൂദന്റെ ബുദ്ധിപരവും ആരോഗ്യപരവുമായ ശ്രേഷ്ഠതയിൽ ആഹാരക്രമം ഒരു ഘടകം തന്നെയായിരുന്നു. 16-17 വാക്യങ്ങൾ. അങ്ങനെ മെൽസർ അവരുടെ ഭോജനവും അവർ കുടിക്കേണ്ടുന്ന വീഞ്ഞും നീക്കി അവർക്ക് ശാഖ പദാർത്ഥം കൊടുത്തു. ഈ നാല് ബാലന്മാർക്കോ ദൈവം സകല വിദ്യയിലും ജ്ഞാനത്തിലും നിപുണതയും സാമർഥ്യവും കൊടുത്തു. ദാനിയൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു. ഇവിടെ ശലോമോനെ ദൈവം അനുഗ്രഹിച്ചതുപോലെ ഈ എബ്രായ ബാലന്മാരെയും അവർ ഒരു വിദേശ രാജസദസ്സിലായിരിക്കെ ദൈവം അനുഗ്രഹിക്കുകയാണ്. ദാനിയൽ ഒടുവിൽ രണ്ട് ലോക മഹാസാമ്രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്നു എന്ന കാര്യം ഓർക്കണം. ദൈവാശ്രയത്വത്തിൽ അടിസ്ഥാനപ്പെട്ട ഹൃദയത്തിന്റെ നിശ്ചയം എപ്പോഴും വിജയം തരുന്നതാണ് സുഹൃത്തെ. ദൈവത്തിന്റെ വഴിയിലൂടെ കാര്യങ്ങളെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ താങ്കൾക്കൊന്നും തന്നെ നഷ്ടമാകുന്നില്ല. പക്ഷേ പലപ്പോഴും വിജയത്തിനുള്ള സാധ്യതകളും അവസരങ്ങളും അനുരഞ്ജനപ്പെട്ടതുകൊണ്ട് നഷ്ടമാക്കിക്കളയുന്ന സ്ഥിതിയല്ലേ ഇന്നത്തെ പല വിശ്വാസികൾക്കുമുള്ളത്? ദൈവത്തിന്റെ വിലക്കിനെ ലംഘിക്കുന്ന കൽദേയരുടെ ഭക്ഷണക്രമത്തിനെതിരെ ആദ്യമേ തന്നെ ഉറച്ച നിലപാടെടുത്തതിനാൽ പിന്നീട് അതിന്റെ നിർബന്ധം അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഓർക്കുക, ആദ്യത്തെ അനുരഞ്ജനപ്പെടൽ അത് അടുത്തതിലേക്ക് താങ്കളെ വേഗത്തിൽ അടുപ്പിച്ചേക്കും. അതുകൊണ്ടാണ് പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നാം എതിർത്തു നിൽക്കണം എന്ന് പറയുന്നത്. അപ്പോസ്തലൻ അങ്ങനെയൊരു മുന്നറിയിപ്പ് നൽകുന്നതിനാണ്. ദാനിയൽ സകല ദർശനങ്ങളെയും സ്വപ്നങ്ങളെയും സംബന്ധിച്ച് വിവേകിയായിരുന്നു എന്ന് വായിച്ചല്ലോ. ദാനിയൽ ഇപ്പോഴും വെളിപ്പാടിന്റെ സമയത്തായിരുന്നു. ദൈവം സ്വപ്നങ്ങളെയും ദർശനങ്ങളെയും ഉപയോഗിച്ച ഒരു സമയത്ത്. എന്നാൽ ഇന്ന് ദൈവം താങ്കളോട് സ്വപ്നത്തിലൂടെ സംസാരിച്ചിരിക്കുന്നു എന്ന് പറയരുത്, കാരണം അത് ദൈവവചനത്തിന്റെ നിഷേധമാകും. ഇന്ന് ഈ വിധത്തിലാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നത് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവൻ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ് എഴുതപ്പെട്ട തന്റെ വചനം. ഇന്ന് അനേകം ആളുകൾക്കും ദൈവവചനം പഠിക്കുന്നതിലും ഇഷ്ടം സ്വപ്നത്തിലൂടെ ദൈവത്തോട് ബന്ധപ്പെടുവാനാണ്. വചനത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത് അവർക്ക് വളരെ എളുപ്പമായിരിക്കുന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളിൽ തന്നെ ചിലർ പരീക്ഷയ്ക്ക് മുമ്പ് രാത്രിയിൽ വളരെ ഭക്തിയോടെ പ്രാർത്ഥനയാണ്. അവർ അധികമൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ അവർ വളരെ ദൈവഭക്തിയിലാണിപ്പോൾ. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരീക്ഷയുടെ തൊട്ട് തലേന്ന് ഒരു വിദ്യാർത്ഥി തന്റെ തലയിണയ്ക്കടിയിൽ ബൈബിൾ വെച്ചുകൊണ്ടാണ് ഉറങ്ങിയത്. ഞാൻ ചോദിക്കട്ടെ, ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇസ്രായേലിലെ രാജാക്കന്മാരുടെ പേരുകൾ ആ തലയണയ്ക്കിടയിലൂടെ കടന്ന് അവന്റെ തലച്ചോറിലെത്തും എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ടോ? എന്റെ സുഹൃത്തെ, ഒരു മടിയനായ വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ഒരിക്കലും ഒരു സഹായമോ താങ്ങോ ആയിരിക്കില്ല. ദൈവജനം പുരാവസ്തുവായി സൂക്ഷിച്ചു വയ്ക്കുവാനുള്ളതല്ല. ദൈവം ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എഴുതപ്പെട്ട തന്റെ തിരുവചനത്തിലൂടെയാണ്. എന്നാൽ ഈ സമയത്ത് ബൈബിളിലെ ഒരു പുസ്തകം എഴുതുന്നതിനായി ദൈവം നേരിട്ട് അവനോട് സംസാരിക്കുകയാകുന്നു. വിമർശകർ എന്തൊക്കെ പറഞ്ഞാലും ദാനിയൽ ഈ പുസ്തകം എഴുതി. ഇത് ദാനിയലിന് ശേഷം 3-4 നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതിയതല്ല, ദാനിയൽ തന്നെ എഴുതിയതാകുന്നു എന്നോർക്കണം. 18 വാക്യം. അവരെ സന്നിധിയിൽ കൊണ്ടുവരുവാൻ രാജാവ് കൽപ്പിച്ചിരുന്ന കാലം തികഞ്ഞപ്പോൾ ക്ഷണാധിപൻ അവരെ നെബുക്കനേസറിന്റെ സന്നിധിയിൽ കൊണ്ടിരുന്നു. ഇപ്പോഴിതാ താൻ നിർദ്ദേശിച്ചതുപോലെ പരിശീലനം ശരിയായി നടന്നിട്ടുണ്ടോ എന്നറിയുവാൻ നെബുക്കനേസർ അത് പരിശോധിക്കാൻ പോകുകയാണ്. നെബുക്കനേസറിന്റെ ശൈലി എത്ര വിശദമായിരുന്നു എന്ന് നോക്കുക. നെബുക്കനേസറിന്റെ ശൈലി
എത്ര വിദഗ്ധമായിരുന്നു എന്ന് നോക്കുക. ഇവിടെ നാം അതാണ് കാണുന്നത്. ആദർശ പരിവർത്തനത്തിൽ, അതായത് ബ്രെയിൻ വാഷിംഗിൽ, ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ശൈലി വളരെ വിവേകശൂന്യമാണെന്നത്രേ ഞാൻ കരുതുന്നത്. അവർ മനുഷ്യനെ തകർക്കാൻ ശ്രമിക്കുന്നു. ഏതൊരു മനുഷ്യനെയും താങ്കൾക്ക് തകർക്കാൻ കഴിയും. ഒടുവിൽ നിശ്ചയമായും അവൻ സമ്മർദ്ദത്തിന് വിധേയപ്പെടും. എന്നാൽ നെബുക്കനേസർ എന്ന ഈ മനുഷ്യന് വാസ്തവത്തിൽ അതെങ്ങനെ ചെയ്യണം എന്നറിയാമായിരുന്നു. അവൻ അവർക്ക് ധാരാളം ആഹാരം നൽകി. അവൻ അവരെ പരിശീലിപ്പിച്ചു, പരിശോധിച്ചു, ഒടുവിൽ നല്ല സ്ഥാനങ്ങളിൽ അവരെ ആക്കി വെക്കുകയും ചെയ്തു. അവൻ ഇതൊക്കെയും ചെയ്തത് വളരെ സൌഹാർദ്ദത്തിന്റെ വഴിയിലൂടെയായിരുന്നു. അതായിരുന്നു അവന്റെ തത്വശാസ്ത്രം, സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിന്റെയും ജനത്തെ സ്വാധീനിക്കുന്നതിന്റെയും മാർഗം. 19-ാം വാക്യം നോക്കിക്കാട്ടെ. രാജാവ് അവരോട് സംസാരിച്ചാറേ, അവരിൽ എല്ലാവരിലും വെച്ച് ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസരിയാവ് എന്നിവർക്ക് തുല്യനായി ഒരുത്തനെയും കണ്ടില്ല. അവർ രാജസന്നിധിയിൽ ശുശ്രൂഷയ്ക്ക് നിന്നു. നെബുക്കദ്നേസർ ഈ നാല് എബ്രായ ബാലന്മാരോട് സംസാരിച്ചു. അവർ വളരെ പ്രതിഭാശാലികളാണെന്നവന് ബോധ്യം വരികയും ചെയ്തു. അതുകൊണ്ട് അവൻ അവർക്ക് രാജ്യത്തിലെ നല്ല സ്ഥാനങ്ങൾ നൽകുന്നു. 20-ാം വാക്യം. രാജാവ് അവരോട് ജ്ഞാന വിവേക സംബന്ധമായി ചോദിച്ചതിലൊക്കെയും അവരെ തന്റെ രാജ്യത്തെല്ലാടമുള്ള സകല മന്ത്രവാദികളിലും ആഭിചാരകന്മാരിലും പത്തിരട്ടി വിശിഷ്ടന്മാരെന്ന് കണ്ടു. പിന്നെയും നാം ഇവിടെ ദൈവത്തിന്റെ വിശ്വസ്തതയും ദൈവത്തിന്റെ പ്രവർത്തനത്തിന്റെയും ഉദാഹരണം ദർശിക്കുകയാണ്. അന്ന് വരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങളിൽ രാജാവ് ഉപദേശം തേടിയിരുന്നവരായിരുന്നു ഈ മന്ത്രവാദികളും ആഭിചാരകന്മാരും. ഇപ്പോൾ പരിശോധനയിൽ എബ്രായ ബാലന്മാർ അവരെക്കാൾ പത്തിരട്ടി വിശിഷ്ടരെന്ന് തെളിഞ്ഞിരിക്കുന്നു. ദാനിയേൽ അവരിൽ തലവനായി മുന്നേറിയിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം കൂടി നമുക്ക് നോക്കാം. ദാനിയേലോ കോരെസ് രാജാവിന്റെ 1-ാം ആണ്ടുവരെ ജീവിച്ചിരുന്നു. 1-ാം വാക്യവും 21-ാം വാക്യവും ചേർത്ത് ദാനിയേലിന്റെ ജീവിതകാലം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഏകദേശം 17 വയസ്സുള്ളപ്പോൾ അവൻ ബാബലിലേക്ക് വരുന്നു. ഏകദേശം 90-ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു എന്ന് കാണുവാനായിട്ട് സാധിക്കും. 70 വർഷത്തെ പ്രവാസകാലത്തിന്റെ ആദ്യം മുതൽ അന്ത്യം വരെ അവന്റെ ജീവിതം നിറഞ്ഞു നിന്നു. അവൻ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോയില്ല. മിക്കവാറും പ്രവാസികൾ മുഴുവനും ബാബേൽ വിടുന്നതിനു മുമ്പേ അവൻ മരിച്ചുപോയി. അതേക്കുറിച്ചുള്ള രേഖകളൊന്നും വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദാനിയേലിന്റെ ജീവിതം എത്ര മനോഹരമായിരുന്നു, എത്ര വെല്ലുവിളി ഉയർത്തുന്നതാകുന്നു അല്ലേ. സ്വന്തം നാട്ടിൽ നിന്നും ബാല്യത്തിലെ പ്രവാസിയായി പോകേണ്ടി വന്ന ഒരു ബാലൻ തന്റെ വിശ്വാസ രീതികൾക്കെതിരായ രാജകൽപ്പനയ്ക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്നവൻ. ബാബേലിൽ അവന് ആലോചന പറഞ്ഞുകൊടുക്കാൻ തന്റെ മതഗുരുക്കന്മാരോ മാതാപിതാക്കളോ ഇല്ലായിരുന്നു. എങ്കിലും അവൻ ദൈവത്തിനായി ശരിയായ ഒരു നിലപാടെടുത്തു. തന്റെ തീരുമാനത്തിൽ ഉറച്ചുനിന്നു. ദൈവഹിതത്തിനായി ഹൃദയ നിശ്ചയത്തോടെ അവൻ പ്രവർത്തിച്ചു. അതുകൊണ്ട് ദൈവം അവനെ മാനിച്ചു. കർത്താവ് പറഞ്ഞു, എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കുമെന്ന്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളെ ഇത് പുതിയ ഒരു സമർപ്പണത്തിലേക്ക് നയിക്കുന്നില്ലേ? ദാനിയേലിനെ പോലെ ജീവിതത്തിന്റെ വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ദൈവഹിതത്തിനും ദൈവവചനത്തിനും അനുസരിച്ച് മുൻപോട്ട് പോകുവാനുള്ള തീരുമാനം.